ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്ഷി കിച്ചൺ. ഇന്ന് നമുക്ക് തട്ടുകടയിലൊക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമോസ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സമോസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. സമോസ ഷീറ്റ് തയ്യാറാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഇനി ഈ സമോസ ഷീറ്റ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മൈദ കട്ടിയിൽ കലക്കിയും വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. പിന്നെ അര ടീസ്പൂണ് പെരുജീരകം മുഴുവനായിട്ട് ചേർക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഈ സവാള ഒന്ന് വെന്ത് വരണം. അപ്പോൾ സവാള വാടി വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, സവാള ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ നമുക്ക് ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായ കുറച്ച് മുളക് പൊടി, ഏകദേശം കാൽ ടീസ്പൂണിനടുത്ത് മുളക് പൊടിയേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറി വരണം. അപ്പോൾ സമോസ തയ്യാറാക്കാനായിട്ട് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു അറ്റം ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ അരികത്തും ഈ ഒരു വശത്തും കൂടി മൈദയുടെ പേസ്റ്റ് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഈ വശവും കൂടി ഇതുപോലെ ഒന്ന് ആക്കി ഒട്ടിച്ചെടുക്കണം. ഇത് ഇതുപോലൊരു കോണിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് നിറയ്ക്കാം. ഒരു സ്പൂണ് ഉള്ളി മസാല ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒരുപാട് മസാല കുത്തി നിറയ്ക്കരുത്, നിങ്ങൾ കുറച്ച് വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ മുകൾ ഭാഗത്ത് മൈദയുടെ പേസ്റ്റ് പുരട്ടിയിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇതിലൊട്ടും തന്നെ ഗ്യാപ്പ് കാണരുത്, ആ ഭാഗമെല്ലാം മൈദ വെച്ചിട്ട് നിങ്ങൾ ഒട്ടിച്ചെടുക്കുക. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അപ്പോൾ സമോസ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കാം. അതിനായിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സമോസ ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ സമോസയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ സമോസ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.